നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്ന ആരോപണം സംഘം ഒരു ബ്രാഹ്മണിക്കൽ സംഘടനയാണ് എന്നാണ്, ഒരു സവർണ സംഘടനയാണ് എന്നാണ്, മനുസ്മൃതിയിലെ ചാതുർവർണ്ണ്യം പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് എന്നാണ്, നമുക്ക് ജാതിയും മതവും ഇല്ല എന്ന് കവല പ്രസംഗങ്ങൾ നടത്തുന്ന കപട പ്രത്യയശാസ്ത്രമായിരുന്നില്ല സംഘത്തിൻ്റെത്. സംഘം ജാതിയെ മാത്രമല്ല എല്ലാത്തരം ഭാവഭേദങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രബോധം സമൂഹത്തിൽ നട്ടുവളർത്തുകയാണ് ചെയ്തത്. അതെല്ലാ അർത്ഥത്തിലും സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സുദിനമാണ് ഇന്ന്. ഇന്ന് ഭാരതം ലോകം മുഴുവൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇനിയില്ല എന്ന്. ഒരു കാലത്ത് ലോകം മുഴുവൻ മാറ്റി നിർത്തിയിരുന്ന ഗോത്രവർഗക്കാരെ ഇന്ന് ഭാരതം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നെഞ്ചോട് ചേർത്തിരിക്കുന്നു. അവരിൽ നിന്നൊരാളെ ഞങ്ങൾ പ്രഥമ പൗരനാക്കിയിരിക്കുന്നു. രാജ്യത്തിന് മുഴുവൻ ഇത് അഭിമാന നിമിഷമാണ്. ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹത്തായ സംഘടനയ്ക്കും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഇതൊരു സ്വകാര്യ അഹങ്കാരമാണ്. രണ്ടു സംഘടനകൾക്കും കർമ്മം കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കുക എന്നത് തീർച്ചയായും മഹത്തരമായ ഒരു കാര്യമാണ്. 7 പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച പാർട്ടിക്ക് കുടുംബാധിപത്യം നിലനിർത്താൻ മാത്രമാണ് താല്പര്യമെങ്കിൽ ബി ജെ പിക്ക് രാജ്യത്തിൻ്റെ ഉന്നമനത്തിലാണ് പ്രധാനം എന്ന് വിളിച്ചോതുന്ന മുഹൂർത്തം. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം നേരം പോക്കിനുണ്ടാക്കിയതല്ല. സാന്താൾ ഗോത്രവർഗത്തിൽ നിന്നുള്ള വനിതാ നേതാവാണ് ദ്രൗപദി മുർമു. സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയെയാണ് ദ്രൗപദി നേരിട്ടത്. എന്നാൽ പ്രതിപക്ഷത്തെ വോട്ട് ചോർച്ചയും എൻ ഡി എക്ക് അനുകൂലമായി. 1958 ജൂൺ 20 ഒഡീഷയിലെ ബൈദാപോസി ഗ്രാമത്തിലെ സാന്താൾ സമൂഹത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്കൂൾ അധ്യാപികയായിരുന്നു. 1983 വരെ 4 വർഷം ജലസേചന വൈദ്യുതി വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റായും പ്രവർത്തിച്ചു. 1997 റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിൽ ബി ജെ പി ടിക്കറ്റിൽ കൗൺസിലറായതിനു ശേഷമാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് ബി ജെ പിയുടെ പട്ടികവർഗ മോർച്ചയുടെ വൈസ് പ്രസിഡൻ്റായി. 2000-ലും 2004-ലും റായ്റംഗ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി. 2 തവണയും എം എൽ എയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2002-ൽ നവീൻ പട്നായിക് മന്ത്രിസഭയിൽ വാണിജ്യ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റു. 2004-ൽ നവീൻ പട്നായിക്കിൻ്റെ 2ാം തവണ മുഖ്യമന്ത്രിയായപ്പോൾ മുർമു ഫിഷറീസ് മൃഗവികസന മന്ത്രിയായി ചുമതലയേറ്റു. 2015-ൽ ജാർഖണ്ഡ് ഗവർണറായി. 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണർ കൂടിയാണ് മുർമു. ശ്യാംചരൺ മുർമുവാണ് ഭർത്താവ്. 2 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവും 2 മക്കളും മരണപ്പെട്ടു. ഭർത്താവിനെയും 21-ഉം 25-ഉം വയസ്സുള്ള 2 ആൺമക്കളെയും നഷ്ടമായിട്ടും ദ്രൗപദി മുർമു തളർന്നില്ല. ആത്മസംയമനമാണ് അവരുടെ മുഖമുദ്ര. ഒരിക്കലും പിന്നോട്ടു പോകാത്ത ഒരാൾ എന്നാണ് ദ്രൗപദി മുർമുവിനെ വിലയിരുത്തുന്നത്. അതാണ് ജീവിതത്തിലെ കനത്ത ആഘാതങ്ങൾക്കിടയിലും അവരെ മുന്നോട്ട് നടത്തുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA യുടെ സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവിൻ്റെ പേര് BJP അധ്യക്ഷൻ JP നദ്ദയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വെങ്കയ്യ നായിഡു, JP നദ്ദ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി എന്നിവരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ചരിത്രപരമായ ആ തീരുമാനത്തിലേക്ക് BJP എത്തിയത്. BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം കടുപ്പിക്കാൻ കച്ചയുടുത്ത ചില പാർട്ടികൾക്കാകട്ടെ മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ മിണ്ടാട്ടമില്ലാതായി. ഭരണപക്ഷത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ മാത്രമല്ല പ്രതിപക്ഷത്തെ നെടുകെ പിളർത്താനുമായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.